ഒരു പത്രക്കാർക്കും ഈ ന്യൂസ് കിട്ടിയിട്ടില്ല. ഇതിതേ പടം സഹിതമാണ് നമ്മൾ വാർത്ത പടച്ചു വിടാൻ പോകുന്നത്. ഇത് വലിയ പുലിവാലാകൂ. ആകും ആകും. കേരള ഭൂമിക്കല്ല, സൂപ്പർ സ്റ്റാർ ആകാശിന്റെയും ഈ പെങ്കൊച്ചിന്റെയും വീട്ടുകാർക്ക്. ഇവന്റെ അച്ഛൻ വിനയൻ സാറിന് ഇത്തിരി മസില് കൂടുതലാ. ഒരു ഇന്റർവ്യൂ തരാൻ പറഞ്ഞാലൊക്കെ അങ്ങേർക്ക് വലിയ പ്രയാസമാവും ഇരുന്ന് തരാൻ എന്ന് കരുതി അങ്ങേരോടും മകനോടും നമുക്ക് പറയത്തക്ക ദേഷ്യമൊന്നുമില്ല. എന്നാലും ഉണ്ട്. ആരോട്? മേയറോടും മകളോടും. ഇവിടെയാണെങ്കിലോ കൊച്ചുമോളാ പ്രതി. അതുകൊണ്ട് ആഘാതം കൂടും. രാജിവെച്ച മേയർ ചിലപ്പോ മോളിലോട്ട് പോയാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്നാലും ഈ രാത്രിയിൽ വിളിക്കുന്ന പെൺകുട്ടിക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു? അവളെ ആറാം ഇന്ദ്രിയത്തിന് കൈയും കാലും വെച്ച പെൺകുട്ടിയാ. അതുകൊണ്ട് എപ്പോഴേലും അവളെ കാണുകയാണെങ്കില് ആ തലച്ചോറ് ഇത്തിരി തന്നിട്ട് പോവാൻ പറ. പിന്നെ നീയും വെറുതെ കുത്തിയിരുന്ന് ബളവളാന്നങ്ങ് എഴുതിക്കോളും. സാഹിത്യം സാഹിത്യം. എടീ ടീനേ, ഇപ്പം നമ്മുടെ കേരള ഭൂമി മാസികയുടെ ജീവനാടിയായ പെണ്ണാണ് അവള്. അതുകൊണ്ടിതേ ഇപ്പൊ കാര്യം വിളിച്ചു പറഞ്ഞ് ഫോട്ടോയും അയച്ചു തന്നു. കുറച്ചു കഴിയുമ്പോ എഴുതേണ്ട മാറ്ററും അയച്ചു തരും. അത് പിന്നെ നമ്മള് ഫോട്ടോയും പതിപ്പിച്ച് അച്ചടിച്ചങ്ങ് വിട്ടാ മതി. എന്നതായാലും നാളെ ഇതൊരു ചർച്ചാ വിഷയമായിരിക്കും. ചാനലുകാർക്ക് ഒരാഴ്ചത്തേക്ക് ചാകര. മെഗാസ്റ്റാർ വിനയന്റെ മകൻ സൂപ്പർ സ്റ്റാർ ആകാശ് പ്രണയക്കുരുക്കിലേക്ക്. യുവതലമുറയിലെ ശ്രദ്ധേയനായ നടൻ ആകാശ് മേനോനും പ്രശസ്ത എഴുത്തുകാരി നീരജയുടെ മകളും മുൻ മേയർ സുഡേഖയുടെ കൊച്ചുമകളുമായ അപർണയാണ് താരം. ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി കലാതിലകമാണ് അപർണ. അതേ വേദിയിൽ വെച്ചാണ് ആകാശും അപർണയും തമ്മിൽ അടുക്കുന്നത്. കഴിഞ്ഞ ദിവസം കോവളത്തെ ഒരു റിസോർട്ടിൽ തങ്ങിയ കാമുകി കാമുകന്മാർ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പദ്ധതിയിട്ടെന്നും ഒരു വാർത്തയുണ്ട്. എന്നാൽ ആരൊക്കെയോ ഈ വാർത്ത മണത്തറിഞ്ഞതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനു മുൻപും പല ഹോട്ടലുകളിലും ആകാശിനെയും അപർണയും കണ്ടവരുണ്ട്. നീ ഇന്നലെ കോളേജിൽ പോവാണെന്നും പറഞ്ഞ് എങ്ങോട്ടാ പോയത്? ചോദിച്ചത് കേട്ടില്ലേ? ട്യൂഷനോ സ്പെഷ്യൽ ക്ലാസ്സോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പോയിരുന്നല്ലോ. എങ്ങോട്ടാ പോയതെന്ന്? അത് കോളേജിലേക്ക് തന്നെ.
പോയത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, നീയും പറയണ്ട. വായിക്കും. താഴേക്ക് നോക്ക്. കേവലം ഒരു വാർത്ത മാത്രമായിരുന്നു വന്നിരുന്നതെങ്കിൽ അത് പത്രക്കാരുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ തള്ളിയനെ. എന്നുവെച്ചാ കേരള ഭൂമിക്ക് എന്നോട് ശത്രുതയുണ്ടല്ലോ. ഇവിടെ വാർത്ത മാത്രമല്ല ചിത്രങ്ങളും വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നു? നീ ആകാശനോടൊപ്പം പോകാതെ ഇതെങ്ങനെ വന്നു? ഇത് പത്രക്കാര് പടച്ചുണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. എന്തു പറയുന്നു? നീന്തടിയൊന്നും മിണ്ടാത്തത് ലോകം മുഴുവനും ഇപ്പൊ ഇതറിയും. അതിനു മുമ്പ് എനിക്കറിയേണ്ടതൊക്കെ നീ പറയണം. അമ്മേ, മുത്തശ്ശിക്ക് ഇഷ്ടമല്ല ഈ ബന്ധത്തിന്. അതുപോലെ തന്നെ ആകാശേട്ടന്റെ അച്ഛനെ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് ഒരുറപ്പിന് വേണ്ടി, അതിനുവേണ്ടി മാത്രം ഞാൻ ഇന്നലെ ആകാശേട്ടന്റെ നിർദ്ദേശപ്രകാരം രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. അച്ഛനോട് അതിനുമുമ്പ് ഞാൻ തുറന്ന് സംസാരിച്ചിരുന്നല്ലോ. അപ്പോഴും ശരിയെന്ന് തോന്നുന്ന ചെയ്യാനാണ് അച്ഛൻ പറഞ്ഞത്. എന്നുവെച്ച് ഇത്രയ്ക്കൊക്കെ വളർന്നു പോയോ നീ? ഞങ്ങളോടൊരു വാക്ക് പോലും ചോദിക്കാതെ നീ ഇത്രയ്ക്കൊക്കെ മുന്നോട്ട് പോയോ? ആകാശമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് കഴിഞ്ഞോ? പത്രത്തിലത് മുടങ്ങി എന്ന് എഴുതിയിരിക്കുന്നത്. അത് നടന്നില്ല. അതിനു മുൻപ് ചാനലുകാരും പത്രക്കാരും വരുന്നെന്ന് കേട്ട് ഞങ്ങൾ അവിടുന്ന് മടങ്ങി. ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും ഇതിനപ്പുറമൊക്കെ ചിന്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുമുണ്ട്. എങ്കിലും സ്വന്തം മക്കൾ അങ്ങനെ പോവില്ലെന്ന അച്ഛനമ്മമാരുടെ വിചാരം. പ്രത്യേകിച്ച് ഈ ചുറ്റുവട്ടത്ത് നിന്നെ പോലെ ഒരു നല്ല പെൺകുട്ടി ഇല്ലെന്നാ എല്ലാവരുടെയും പറച്ചില്. ഇതുപോലെ ശാന്തമായി പോകുന്നൊരു ഫാമിലി ഇല്ലെന്നാ പലരും പറയുന്നത്. അതേതായാലും നീയായിട്ട് തിരുത്തിയല്ലോ. ഇനി എങ്ങനെ ഞങ്ങൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുവടി? ഇനി എങ്ങനെ പുറത്തേക്കിറങ്ങും? നീ എന്റെ മുഖം ഓർക്കണ്ടേ? നിന്റെ അച്ഛനെ കുറിച്ചെങ്കിലും ഓർക്കണ്ടേ? എപ്പോഴായാലും മയ്യേട്ടനിത് അറിയും. അറിയുമ്പോ അറിയട്ടെ, എനിക്ക് വയ്യ ഇത് പോയി പറയാൻ. പത്രം അച്ഛനെ കാണിക്കണ്ട. അമ്മയെ കുറിച്ച് കേരളഭൂമി മാസികയിൽ പലതും എഴുതി വിടുന്നുണ്ട്, അമ്മ അറിയാത്ത പല കഥകളും. അതൊന്നും നിന്റെ അച്ഛൻ കാര്യമാക്കിയിട്ടില്ല. നേരം പോക്കായിട്ടേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇതങ്ങനെ മഹിയേട്ട നിസ്സാരമായിട്ട് തള്ളുമെന്ന് കരുതണ്ട. സ്വന്തം മക്കളുടെ ഭാവിയെ പറ്റി ചിന്തിക്കുന്ന
ഒരച്ഛനമ്മമാർക്കും അതിന് കഴിയില്ല. സത്യം പറഞ്ഞ ഈ വാർത്ത വായിച്ചപ്പോ മരിക്കാനാ എനിക്ക് തോന്നിയത്. എനിക്ക് ചായ വേണ്ട, കഴിക്കാനൊന്നും വേണ്ട. ഇപ്പൊ മരുന്നൊന്നും സമയത്തിന് കഴിക്കുന്നില്ല. മരുന്ന് കഴിച്ച് ജീവൻ നിലനിർത്തിയിട്ട് എന്താടോ പ്രയോജനം? ഞാനും വായിച്ചു, പത്രത്തിൽ വന്ന വാർത്ത. ഈ അവർണമൊക്കെ ഇതെന്താ പറ്റിയേ? അതേപറ്റി നീ അന്വേഷിക്കണ്ട, നിന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്താ മതി. ഞാൻ ആരെയും വിളിച്ചില്ല. വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും അമ്മയും അച്ഛനും കൂടിയാ മകളെ പ്രോത്സാഹിപ്പിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? അവനവന്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചില്ലേ? അച്ഛന്റെ മോനവൻ, അതുകൊണ്ട് അവൻ അതേ ചെയ്യൂ. മാഡം പറയുന്നുണ്ടെന്നും തോന്നരുത്. സിനിമാ മാഗസീനിലും പത്രത്തിലും ഒക്കെ വിനയ സാറിനെ കുറിച്ച് നല്ലതേ വായിച്ചിട്ടുള്ളൂ. പിന്നെ എന്താ മാഡത്തിന് അയാളോട് ഇത്ര ദേഷ്യം? ഒരുപാട് പേരിപ്പോ ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെ നീയും തുടങ്ങണ്ട. പത്രത്തിലും മാഗസീനിലും ഒക്കെ സിനിമാക്കാരെ കുറിച്ച് നല്ലത് എഴുതും. എഴുതിയില്ലെങ്കിൽ അവർ പണം കൊടുത്ത് എഴുതിക്കും എന്ന് കരുതി വായിക്കുന്നതൊക്കെ സത്യമാണെന്ന് കരുതണ്ട. എത്ര ശാന്തമായിട്ട് കഴിഞ്ഞ കുടുംബങ്ങളാ. ഇപ്പൊ അമ്മയും മോളും തമ്മിൽ കണ്ട ഏത് നേരവും തർക്കവും വഴക്കുമാണല്ലോ മാഡം. താൻ എനിക്കൊപ്പം കൂടിയിട്ട് 10-20 കൊല്ലായില്ലേ. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ അവളെ നോവിക്കുന്ന പ്രവൃത്തി ചെയ്ത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംസാരം എന്താ കേട്ടിട്ടുണ്ടോ? ഇവിടെയും ഞാൻ അവളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ, അത് അവളുടെയും അവളുടെ കുടുംബത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയാ. അതവൾ തിരിച്ചറിയുന്നില്ല. അതിന്റെ സങ്കടവും ദേഷ്യവും ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പിടഞ്ഞിട്ടില്ലടോ. ഇപ്പൊ ഈ നിമിഷം ശ്വാസം നിലച്ചാലും അത്രയും സമാധാനം. ഇന്ന് പത്രം വന്നില്ലേ? ഇല്ലാന്ന് തോന്നുന്നു. ഈ സമയത്ത് വരേണ്ടതാണല്ലോ. ചില ദിവസങ്ങളില് ഇങ്ങനെ താമസിക്കാറുണ്ടല്ലോ. നടന്നിട്ട് വരുമ്പോ പത്രം വായിച്ചില്ലെങ്കിൽ ആകെ ഒരു മൂഡ് ഓഫാ. തന്റെ മുഖത്തെന്താ ഒരു സങ്കടം? ഏയ് ഒന്നുമില്ല മയ്യേട്ട. രാവിലെ നല്ല വിടർന്ന ചിരിയുമായിട്ട് നിൽക്കേണ്ട ആളാണല്ലോ. എന്താ മേയർ വിളിച്ചോ? ഇല്ല. എന്നാ പിന്നെ തന്റെ നോവൽ വായിച്ച ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും? അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ മഹിയേട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. നമ്മുടെ ജീവിതത്തിൽ ഷെയർ ചെയ്യാത്തായിട്ട് ഒന്നുമില്ല. ഇനി ഈ പ്രായത്തിൽ ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. മോളുടെ വിവാഹം കഴിഞ്ഞ അവൾക്ക് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയാ.
ഈ ടി വി ശരിയല്ലോ, ഇന്ന് എന്തു പറ്റി? അറിയില്ല മഹേട്ടാ. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ എന്തോ വശപ്പശമുണ്ടല്ലോ. ഹലോ, മീറ്റിംഗിൽ മാറ്റമൊന്നുമില്ല, കൃത്യം 12 മണിക്ക് തന്നെ. ശരി. മോള് കുളിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ഇന്ന് എനിക്കിപ്പോ നടക്കാൻ വന്നില്ല, മടിച്ചയാ. രാവിലെ ഞാൻ ചെന്ന് നോക്കിയപ്പോ നല്ല ഉറക്കം, പിന്നെ വിളിച്ചില്ല. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല മഹിയേട്ടാ. ആ, മോളെ, ആ എഴുത്തുകാരിയുടെ മോളുണ്ടല്ലോ, ആ മോള് പഠിപ്പിക്കുന്ന കൊച്ചെ, അവൾ ആളെങ്ങനെ? അയൽക്കാരാണെങ്കിലും ഇരിന്റെ ഒന്ന് സ്വഭാവം ഞങ്ങൾക്ക് അറിയത്തില്ല. എന്താ അപ്പച്ച? ദേ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ ഉണ്ട് വിശേഷങ്ങള്. ദാ നോക്കിയാട്ടെ. വലിയ നടനൊപ്പം ആ ഹോട്ടലിലേക്കൊക്കെ പോയത്. ഇന്നത്തെ കാലത്തെ കൊച്ചുങ്ങളെയൊക്കെ വിചാരം ഇതൊക്കെ നല്ലതാണ്. എന്നാലും സ്വന്തം തന്തയും തള്ളേ അറിയാതെ കല്യാണം കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ അതിട്ടിരി കട്ടിയാ. ഇത് പത്രക്കാര് വെറുതെ എഴുതുന്നതാവോ അപ്പച്ച? എന്നതെങ്കിലും സത്യമില്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ മോളെ? അങ്ങനാണെങ്കിൽ ആരെ കുറിച്ചും ആർക്കും എന്നതും എഴുതാമല്ലോ. അപർണ നല്ല കുട്ടിയാ അപ്പച്ച, അവൾക്ക് ആകാശനെ ഇഷ്ടമാ. അതേപറ്റി ഞാൻ അപ്പച്ചനോടും അമ്മച്ചോടും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാലും ഇങ്ങനൊക്കെ കറങ്ങി നടക്കുന്നത് ശരിയാണ്? അവരൊക്കെ സമൂഹത്തിൽ നല്ല വിലയും നിലയൊക്കെ ഉള്ളവരല്ലേ. ഇനി ആ കൊച്ചൻ ആ പെങ്കൊച്ചിനെ കെട്ടിയില്ലെങ്കിൽ നല്ലൊരു കുടുംബത്തിൽ നിന്ന് അതിനൊരു ബന്ധം കിട്ടുമോ? കിട്ടരുത്. ആണായാലും പെണ്ണായാലും ഒന്നേ ഉള്ളെങ്കിൽ ഇതാ ഗതി, അതിനെ വീട്ടിലുള്ളവരിൽ ആളിച്ച് വഷളാക്കും. അവസാനം അതുങ്ങളാണെങ്കിലോ പേര് ദോഷം കേൾപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ കേരളഭൂമി മാഗസിനിൽ വരുന്നത് നീരജയുടെ കഥയാണെന്നാണല്ലോ എല്ലാരും പറയുന്നത്. അമ്മ വഴിവെളിച്ചു പോയാലേ മക്കളും ഏതാണ്ട് അതൊക്കെ തന്നെയാവും. അവരെ കുറിച്ചുള്ള കഥകൾ പുറത്തിറങ്ങിയിട്ടും അവർക്ക് ഒരു കുലുക്കവും ഇല്ലായിരുന്നു. ഇവിടെ പക്ഷേ അവരിപ്പൊ നന്നായി കരയുന്നുണ്ടാവും. അല്ലേ അപ്പച്ച? സ്വന്തം മക്കൾക്ക് ഇതുപോലെ അബദ്ധം പറ്റുമ്പോ ഏതമ്മമാരും കരയത്തില്ലയോ? അവരുടെ നെഞ്ച് പൊട്ടിപ്പോകത്തില്ലയോ? എനിക്ക് നേരിട്ടൊന്ന് കാണണം അവരുടെ ആ ദുഃഖം.
വിനയേട്ട, എന്തു പറ്റി? അച്ഛനും മോനും തമ്മിലുള്ള വഴക്കിനിടെ കിടന്ന് നട്ടം തിരിയുവോ ഞാൻ? എന്നെ ഇങ്ങനെ കൊല്ലല്ലേ. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം.